ഡോക്ടർ, ഇപ്പം പുതിയ മരുന്നുകളെ പറ്റിയുള്ള എല്ലാ വാർത്തകളും സമാധാനം തരുന്നതാണ്. അപ്പോൾ ആ കൂടെ തന്നെ 2DG എന്നൊരു മരുന്നിനെ പറ്റി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പ്രേക്ഷകർക്ക് വിശദീകരിക്കാം. 2DG ഒരു ഇപ്പം കോവിഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ പുതിയ ഉപയോഗമാണെന്ന് പറയാം. അല്ലെങ്കിൽ 2DG അല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂള് ഒരു പുതിയ മരുന്നല്ല, അത് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന് പെറ്റ് സ്കാനിൽ ഇത് ഉപയോഗിച്ചിരുന്നുണ്ട്, നമ്മുടെ സ്കാനിങ്ങിന് വേണ്ടിയുള്ള കാര്യത്തിൽ ഉപയോഗിച്ചിരുന്നു. ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകളിലും ഇതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. എപ്പിലെപ്സിയിൽ ഇതിൻ്റെ ഗവേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഒരു മരുന്നല്ല, പക്ഷേ കോവിഡിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ഇപ്പോൾ ICMR ഡോക്ടർ റെഡ്ഡീസ് ലാബും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഗവേഷണങ്ങൾ നടന്നിരുന്നത്. 220 പേരുകളിൽ നടന്ന പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് ഇത് കോവിഡ് രോഗികൾക്ക് പ്രയോജനമുണ്ട് എന്നുള്ളതാണ്. ഇത് ഗ്ലൂക്കോസ് നമ്മൾ കഴിച്ചിരുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ ഒരു വകഭേദമാണ് ഈ 2DG എന്ന് പറയുന്നത്. അത് വൈറസ് പിടിച്ചിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ അഫക്റ്റഡായിട്ടുള്ള കോശങ്ങളിലേക്ക് ഇത് കൂടുതൽ കയറുകയും വൈറസിന് വേണ്ട എല്ലാത്തിനും നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു വൈറസിനായാലും മനുഷ്യർക്കായാലും നമ്മുടെ നിലനിൽപ്പിന് തന്നെ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ ഗ്ലൂക്കോസും ഓക്സിജനും മറ്റും. അപ്പോൾ അങ്ങനെ വളരെ വേണ്ടപ്പെട്ട വളരെ അത്യാവശ്യപ്പെട്ട ഈ ഗ്ലൂക്കോസ് തന്മാത്രയുടെ അവൈലബിലിറ്റി അതിൻ്റെ ലഭ്യത ഈ വൈറസിന് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട എനർജി കിട്ടാവില്ല, അത് പിന്നെ വിഭജനത്തിനായിട്ടുള്ള എനർജി അതിന് കിട്ടുന്നില്ല, ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഉണ്ട് അതിൻ്റെ ആ ശക്തി കുറയുകയും വൈറസിൻ്റെ ഒരു ആക്രമണത്തിനുള്ള താല്പര്യങ്ങൾ കുറയുകയും അത് നമുക്ക് പൊതുവെ ഓക്സിജൻ റിക്വയർമെൻ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ രോഗിക്ക് ആവശ്യമുള്ള ആ ഒരു ഓക്സിജൻ പ്രോബ്ലമൊക്കെ കുറഞ്ഞു വരും. നേരത്തെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻ്റെ ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും. വളരെ നല്ലൊരു മരുന്നാണ്. മിക്കവാറും ഈ June 1st അത് നമ്മുടെ രോഗികൾക്ക് കിട്ടും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് നമ്മൾക്കെല്ലാം ഉള്ളത്. അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. പ്രതീക്ഷയുള്ള സന്തോഷമുള്ള വാർത്തയാണ്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുണ്ട് ഇതിനെപ്പറ്റി. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, ശ്രീലേഖയാണ്. ഹലോ ഹലോ ശ്രീലേഖ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ആ ചോദിച്ചോളൂ. ആ ഡോക്ടറെ, എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാനായിരുന്നു. അലർജി ഒക്കെ ഉള്ളതാ എനിക്ക് മരുന്നിന്. ഓക്കെ. പാരസിറ്റമോൾ, ബ്രൂഫിൻ ഇതൊക്കെ അലർജി ഉണ്ട്. പിന്നെ ഇഷ്ടം വരാറുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ഘടകം എന്ന് പറയുന്ന ഈ അലർജി എന്നാണ്. അലർജി വളരെ അതിനകത്തൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ അതിൽ തന്നിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ മാർഗനിർദ്ദേശത്തിൽ ഉദ്ദേശിക്കുന്നത് ചില മരുന്നുകൾ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും പെൻസിലിൻ റിയാക്ഷൻ കൊണ്ട് ആളിൽ പെട്ടെന്ന് മോശമായി, ഇൻറ്റൻസ് ICU കിടത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ, വാർത്തകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള വലിയ മേജർ റിയാക്ഷൻ, വളരെ ഗുരുതരമാകുന്ന റിയാക്ഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാക്സിൻ എടുക്കണ്ട അല്ലെങ്കിൽ എടുക്കുന്നതിന് അല്പം ഒരു എടുക്കണ്ട എന്ന് പറയുള്ളൂ. ബാക്കിയുള്ള ചെറിയതരം റിയാക്ഷൻസ്, ഉദാഹരണത്തിന് ഇപ്പം ഉദാഹരണം പറഞ്ഞ് ബ്രൂഫൻ കഴിക്കുമ്പോൾ ചെറിയ ചൊറിച്ചിലുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിച്ചൊരു ചെറിയ ചൊറിച്ചിലുണ്ടായി, അല്ലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള അലർജി ആണെങ്കിൽ അതൊരിക്കലും വാക്സിന് വേണ്ടി നമ്മൾ വാക്സിൻ എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ എടുക്കുക തന്നെ ചെയ്യണം. അതിലുണ്ടാകാവുന്ന പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്. അതുകൊണ്ട് ഒട്ടും ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല.